ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വേദികയും സുമിത്രയും സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയാണെങ്കിൽ, നിന്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്കേ കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ സ്ഥിരമായിട്ട് കുടി തുടങ്ങിയോ വേദികെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഏയ് സിദ്ധു കുടിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല, ബോധാവസ്ഥയിൽ തന്നെയാണ് പറഞ്ഞത്. ഓ, അപ്പം നിന്റെ ഭർത്താവ് ബോധത്തോടു കൂടി തന്നെയാണല്ലേ പറഞ്ഞത്? അതെ സുമിത്രേ, ബോധത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ വാക്കുകൾ നീ വിശ്വസിച്ചോ വേദികെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദികയ്ക്ക് അതിന് മറുപടിയൊന്നും പറയാനുണ്ടായില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറ, വേദികെ നീ വിശ്വസിച്ചോ, അതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദികയാണെങ്കിൽ, സുമിത്രേ ഞാൻ അതിലൊന്നും പറയുന്നില്ല, പക്ഷേ നിൻ്റെ ഒരു തീരുമാനം അറിയാതെ ഒരഭിപ്രായവും ഞാൻ പറയില്ല സുമിത്രേ, ഇതാണ് എൻ്റെ തീരുമാനം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെയല്ലല്ലോ, നിന്റെ ഭർത്താവിനെ വിശ്വസിക്കണോ വേണ്ടേ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. അയാളെ ഞാനറിയുന്നത് പോലെ വേറാർക്കും അറിയില്ല വേദികെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിന്നോട്. ഇതിൽ എന്തൊക്കെയോ ചതിയുണ്ട്, ഇനിയെല്ലാം നിന്റെ തീരുമാനം. പക്ഷേ സിദ്ധു എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സൊന്ന് ആകെ പതറിപ്പോയി. ഇതുവരെയായിട്ടും സിദ്ധു എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനിയെല്ലാം നിന്റെ ഇഷ്ടം, കൊടൈക്കനാലിലേക്ക് പോകണോ വേണ്ടേ എന്ന് നീ തന്നെ ചിന്തിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വേദിക ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സരസ്വതിയമ്മ. അപ്പോൾ സരസ്വതിയമ്മയ്ക്ക് ആണെങ്കിൽ സിദ്ധു വന്ന് വേദികയോട് ഭയങ്കര സന്തോഷത്തോട് സംസാരിച്ചല്ലോ, അതൊന്നും സഹിക്കാൻ പറ്റാതെ സരസ്വതിയമ്മ നേരെ ശരണയെ വിളിക്കുകയാണ്. അമ്മേ, എന്താ അമ്മേ ഇപ്പം എന്തിനാ അമ്മ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ ഇവിടെ നടക്കുന്ന കാര്യമില്ല, നീ അറിഞ്ഞോ? സിദ്ധുവിൻ്റെ മനസ്സ് മാറി. സിദ്ധുവിടൻ്റെ മനസ്സ് മാറിയെന്നോ? എങ്ങനെ? അല്ല, സിദ്ധു ഇന്നിവിടെ വന്നിട്ടെ വേദികയോട് കോംപ്രമൈസ് ചെയ്തു. വേദികയുടെ മുന്നിൽ ഭയങ്കര സഹതാപ പ്രകടനം, എനിക്കതൊന്നും കണ്ടിട്ട് സഹിച്ചില്ല മോളെ. ദേ അവളെ എത്രയും പെട്ടെന്ന് സിദ്ധു അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കിടും. ഛേ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? വേദികയെ സിദ്ധുവേട്ടൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു? എനിക്കത് അങ്ങോട്ട് തീരെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അമ്മേ. അമ്മ ചുമ്മാ ഓരോന്ന് പറയാതെ ഇല്ല മോളെ, ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ്. അവളുടെ കാൽക്കൽ വീഴുന്നത് പോലെയാണ് സിദ്ധു കിടന്ന് പെരുമാറിയത്. അമ്മേ, എനിക്കിതിൽ അഭിപ്രായമൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം സിദ്ധുവേട്ടൻ അങ്ങനെ വേദികയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധുവേട്ടൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അങ്ങനെ ഒരുപാട് തരം താഴ്ന്ന രീതിയിൽ സിദ്ധുവേട്ടൻ നിൽക്കില്ല. എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വേദികയോട് സിദ്ധുവേട്ടൻ അങ്ങനെയൊക്കെ പെരുമാറിയിരിക്കുന്നത്. ഏതായാലും അമ്മ ഫോൺ വയ്ക്ക്, ഞാൻ സിദ്ധുവേട്ടനെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. സരസ്വതിയമ്മയ്ക്കാണെങ്കിൽ ഒരു മനസമാധാനമില്ല ഇതെല്ലാം കേട്ടിട്ട്. പിന്നീട് രോഹിത്തിനോട് വേദിക പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സുമിത്ര പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സുമിത്രേ, സിദ്ധു ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? അപ്പോൾ സിദ്ധു വേദിയോട് കോംപ്രമൈസ് ചെയ്യാൻ തന്നെയാണോ താല്പര്യപ്പെടുന്നത്? ഷേ, രോഹിത് ഇത് എന്തൊക്കെയാ പറയുന്നത്? അങ്ങേരോ, അങ്ങേര് കോംപ്രമൈസ് ചെയ്യാനോ? ഒരിക്കലുമില്ല, ഇതെല്ലാം അങ്ങേരുടെ വെറും നാടകം മാത്രമാണ് രോഹിത്തെ. അങ്ങേരെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവ സുമിത്ര പറഞ്ഞു വരുന്നത് എന്താണ്? വേദികയെ കൊടക്കനാലിലേക്ക് ക്ഷണിച്ചത് അത് വേദികയെ അപകടപ്പെടുത്താനെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? അയാൾ അതിനും മറക്കില്ല. എനിക്കയാളെ വിശ്വാസമില്ല രോഹിത്തെ. ശേ, താനിങ്ങനെ ഓരോരുത്തരെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് സുമിത്രേ? ദേ രോഹിത്തെ, രോഹിത്തിനെ കൊല്ലാൻ ശ്രമിച്ചു അങ്ങേര്. അങ്ങേര് വന്ന് കുറേ മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിന് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റും. പക്ഷേ അങ്ങേര് ചെയ്തു കൂട്ടിയിരിക്കുന്ന ഓരോരോ പ്രവൃത്തികളും എനിക്ക് ക്ഷമിക്കാനോ മറക്കാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങേരെ എനിക്കറിയുന്നിടത്തോളം വേറെ ആർക്കും അറിയില്ല രോഹിത്തെ. അങ്ങേര് ചതിയനാണ്, കിട്ടിയ അവസരം മുതലാക്കും അയാൾ. പിന്നെ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ്. നമ്മളുടെ കൂടെ നിന്ന് അയാൾ ഒരുപാട് സ്നേഹപ്രകടനങ്ങളെല്ലാം നടത്തിക്കൂട്ടും, ലാസ്റ്റ് അയാൾ നമുക്കിട്ട് തന്നെ തരും എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ രോഹിത്തിനോട് ഓരോ കാര്യങ്ങളും പറയുകയാണ്. അല്ല, ചിലപ്പോൾ വേദികയ്ക്ക് അങ്ങോട്ട് പോകാനും അയാളോടൊപ്പം കൂടാനും താല്പര്യമുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, പക്ഷേ അവളുടെ ഏത് കാര്യത്തിനും ഞാൻ കൂട്ടുണ്ടാകും രോഹിത്തെ.
ഇനി അവൾ അവൾക്കൊരു അപകടം പറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രോഹിത് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വേദിക റൂമിലിരുന്ന് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ കോള് വരുന്നത്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടുക്കണോ വേണ്ടതെന്ന് ആദ്യം ചിന്തിക്കുകയാണ്. അതിനുശേഷം വേദിക ഫോൺ എടുക്കുകയാണ്. ആ സിദ്ധു, എന്താ സിദ്ധു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദിക, നീ എന്തെടുക്കുക വേദിക എന്ന് സിദ്ധാർത്ഥ് സ്നേഹത്തോടെ, ഞാനിവിടെ ചുമ്മാ ഇരിക്കുകയാണ് സിദ്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നീ മരുന്നൊക്കെ കഴിച്ചു വേദിക? മരുന്നൊക്കെ കഴിച്ചു. അല്ല, എങ്ങനെയുണ്ട് ഇപ്പം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എനിക്ക് അങ്ങനെയൊന്നും പറയാനായിട്ട് കഴിയില്ല സിദ്ധു, ശരീരം വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. നിനക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടോ വേദിക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സിദ്ധു. അയ്യോ, അങ്ങനെ ചെയ്യരുത്, ഭക്ഷണം കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. വീര്യം കൂടിയ മരുന്നുകളല്ലേ, അതെല്ലാം കഴിക്കുമ്പോൾ നിനക്ക് തളർച്ച അനുഭവപ്പെടും വേദിക. നീ ഇപ്പം അവിടെയല്ലേ, എനിക്ക് നിന്നെ ഉപദേശിക്കാനല്ലേ പറ്റുള്ളൂ, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ നിന്നെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സിദ്ധുവിൻ്റെ ആ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ്, എന്താ വേദികെ, നീ എന്തിനാ കരയുന്നത്? അല്ല സിദ്ധു, സിദ്ധുവിൻ്റെ നാവിൽ നിന്നും എങ്ങനെയുള്ള വർത്തമാനമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല, എനിക്ക് കരച്ചിൽ വരികയാണ്. വേണ്ട വേണ്ട, ഇനി ഞാൻ ഏതായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല വേദികെ, ഇനി നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അല്ല, കൊടൈക്കനാലിലേക്ക് പോകുന്ന കാര്യം എന്ത് തീരുമാനിച്ചു? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദികയാണെങ്കിൽ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധു. എന്തിനാണ് ഇതിനും മാത്രം ആലോചിക്കുന്നത്? അതിനും മാത്രം ആലോചിക്കേണ്ട കാര്യമില്ല. പിന്നെ സുമിത്രയുടെ അഭിപ്രായം ചോദിക്കാനാണെങ്കിൽ, നീ എന്തിനാണ് അവളുടെ അഭിപ്രായം ചോദിക്കുന്നത്? അതിൻ്റെ കാര്യമില്ലല്ലോ വേദികെ, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ ഭർത്താവിൻ്റെ അഭിപ്രായങ്ങളല്ലേ നീ മാനിക്കേണ്ടത്. അപ്പോൾ സുമിത്രയുടെ കാര്യമൊന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവളെ നിൻ്റെ മനസ്സിലെ ഒരുപാട് വിഷങ്ങളെല്ലാം കുത്തിവെച്ച് തരും. അവളുടെ സ്വഭാവം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്. പിന്നെ സുമിത്രയെ സ്നേഹിച്ച് സ്നേഹിച്ച് നിൻ്റെ കൂടെ നിൽക്കും, ലാസ്റ്റ് അവളുടെ യഥാർത്ഥ മുഖം നീ കാണേണ്ടി വരും വേദിക. ഇത് കേട്ട വേദികയാണെങ്കിൽ, സിദ്ധു പറഞ്ഞത് ശരിയാണ്, സുമിത്രയുടെ യഥാർത്ഥ മുഖം ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിദ്ധു, അവളുടെ യഥാർത്ഥ മുഖം. അതുകൊണ്ട് സുമിത്രയെക്കുറിച്ച് ഒന്നും പറയരുത് സിദ്ധു. സുമിത്രയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടിരിക്കാനുള്ള മാനസിക സ്ഥിതി എനിക്കില്ല. അപ്പോഴാണ് സുമിത്രയുടെ വരവ്. അപ്പോൾ സുമിത്ര അവിടെ നിന്നെല്ലാം കേൾക്കുകയാണ്. അപ്പോൾ വീണ്ടും സിദ്ധാർത്ഥിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തീരുമാനിക്കണമെന്ന് ഞാൻ സിദ്ധുവിനോട് പിന്നെ പറയാം. സുമിത്രയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഏതായാലും അഭിപ്രായം പിന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ സുമിത്ര നേരെ വേദിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സുമിത്ര നേരെ വേദിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും, എന്താണ് നിൻ്റെ ഭർത്താവ് നിന്നോട് എന്തൊക്കെയാണ് പറയുന്നത്? സിദ്ധു പറയുന്നത് കൊടൈക്കനാലിലേക്ക് പോകാനായിട്ട് തീരുമാനം എടുത്തോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. എന്നിട്ട് നീ തീരുമാനം എടുത്തോ വേദിക? സിദ്ധുവിൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഇതുവരെയായിട്ടും എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല സിദ്ധു. സിദ്ധു പറയുന്നത് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് സിദ്ധുവിന് വല്ലാത്ത താല്പര്യമാണ്, എൻ്റെ മാനസിക സന്തോഷമാണ് സിദ്ധുവിന് വലുത് എന്നൊക്കെയാണ് സുമിത്ര എന്നോട് പറഞ്ഞത്. എന്നിട്ട് നീ കൊടക്കനിലേക്ക് പോകുന്നുണ്ടോ? സുമിത്രേ, അത് പിന്നെ നിന്നോടൊരു കാര്യം തീരുമാനിക്കാതെ ഞാൻ ചെയ്യില്ലല്ലോ. ഇതിൽ എന്നോട് തീരുമാനിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം നിൻ്റെ അഭിപ്രായങ്ങളാണ്. പക്ഷേ എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം വേദികയെ പെരുമാറാനായിട്ട്, അല്ലെങ്കിൽ നിനക്ക് അബദ്ധം പറ്റിപ്പോകരുത്. അയാളുടെ യഥാർത്ഥ സ്വഭാവം നീ മനസ്സിലാക്കണം. നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ നീ ആലോചിക്കണം. ആ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കിയ ആളാണ് സിദ്ധു. അപ്പോൾ അയാളെക്കുറിച്ച് നീ ഒരുപാടൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും ചില കാര്യങ്ങളെല്ലാം. അതിനുശേഷം നല്ലൊരു തീരുമാനം നീ എടുക്ക്. നീ ഏത് തീരുമാനം എടുത്താലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും വേദികെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് വേദിക. അപ്പോൾ വേദിക അവിടെ നിന്ന് ലാസ്റ്റായിട്ട് ഇറങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം ആലോചിക്കുകയാണ്. സിദ്ധു തന്നോട് വളരെയേറെ മോശമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അതെല്ലാം ആലോചിച്ചപ്പോൾ വേദികയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുകയാണ്. സിദ്ധു കഥകൾ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു വേദിക. വേദിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒന്നും പകച്ചു പോയി. കാരണം വേദിക ഇവിടെ നിന്ന് ഇറക്കി വിട്ടാണല്ലോ.
വീണ്ടും ദേ വേദിക വന്നിരിക്കുന്നു. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥന തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദികയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ വേദിക, ഞാനിവിടെ കയറി താമസിക്കാൻ വേണ്ടി വന്നതല്ല സിദ്ധു, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴാണ് സരസ്വതി അമ്മ ഇറങ്ങി വരുന്നത്. അപ്പോൾ സരസ്വതി അമ്മ ഈ കാഴ്ച കാണുകയാണ്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, വേദികയല്ലേ നിൽക്കുന്നത്? ഈ സിദ്ധുവും വേദികയും കൂടി എന്താണ് ഈ സംസാരിക്കുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദിക, ഞാൻ കൊടക്കനാലിലെ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിന് വളരെയേറെ സന്തോഷം തോന്നിയാണ്. അപ്പോൾ സിദ്ധാർത്ഥ്, അതേതായാലും നന്നായി വേദികയെ, നീ ഇങ്ങോട്ട് വന്നല്ലോ സംസാരിക്കാനായിട്ട്. നന്നായി, നീ അകത്തേക്ക് കയറി വാ. അപ്പോൾ വേദികയെ അകത്തേക്ക് വിളിച്ചിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മക്ക് ഒരു സമാധാനമില്ല. അപ്പോൾ സരസ്വതി അമ്മ അവളെ പുറത്തിറക്കി വിട്ടതാണ്, ഇപ്പം കണ്ടില്ലേ വീണ്ടും വിളിച്ചുകൊണ്ട് പോകുന്നു, ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? അപ്പോൾ പിന്നീട് നമ്മുടെ വേദികയോട് സംസാരിക്കുകയാണ്. വേദികയെ, നീ എന്ത് തീരുമാനിച്ചു? കൊടക്കനാലിലേക്ക് പോകാനായിട്ട് നീ തീരുമാനിച്ചോ? നീ എൻ്റെ കൂടെ വരാനായിട്ട് തീരുമാനിച്ചോ? അല്ല, നിൻ്റെ ട്രീറ്റ്മെൻ്റ് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ ട്രീറ്റ്മെൻ്റ് അടുത്ത മാസം 5-ാം തീയതിയാണ് സിദ്ധു. പിന്നെ എനിക്ക് സിദ്ധുവിനോട് കൂടെ വരാനായിട്ട് താല്പര്യമുണ്ടെന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ആകെ തുള്ളിച്ചാടിയൊരവസ്ഥയിൽ, നീ പറഞ്ഞ സത്യം തന്നെയാണോ? അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ സിദ്ധുവിനോട് ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അതെ, ഇനി അടുത്ത കീമോ കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ മുടി നന്നായിട്ട് കൊഴിയാനായിട്ട് തുടങ്ങും, എൻ്റെ സൗന്ദര്യമെല്ലാം പോകും, എൻ്റെ രൂപം തന്നെ മാറിപ്പോകും. അപ്പോൾ ഈ സൗന്ദര്യമൊന്നും അന്നുണ്ടാവില്ല സിദ്ധു. അപ്പോൾ സിദ്ധുവിന് എന്നെ സ്വീകരിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനെന്താ വേദികയെ, സൗന്ദര്യത്തിൽ എന്തിരിക്കുന്നു വേദികയെ? നിൻ്റെ മുടിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീപ്ലാന്റ് ചെയ്യാമല്ലോ, അതിനിപ്പോൾ എന്താണ് കുഴപ്പം? അപ്പോൾ സിദ്ധുവിൻ്റെ ആ ഒരു വാക്കും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദികയുടെ മനസ്സ് നല്ല വല്ലാതെ അങ്ങോട്ട് തണുക്കുകയാണ്. അപ്പോൾ വേദികയാണെങ്കിൽ, സിദ്ധു മതി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി സിദ്ധു, എനിക്ക് വളരെയേറെ സന്തോഷമായി. ഞാൻ സിദ്ധുവിനോടൊപ്പം കൊടക്കനാലിലേക്ക് വരാൻ പൂർണ്ണ സമ്മതമാണ്. അതിനു മുമ്പ് ചെറിയൊരു ഡിമാൻഡ് എനിക്കുണ്ട്. ഡിമാൻഡോ? എന്ത് ഡിമാൻഡ്? അത് പിന്നെ, കൊടക്കനാലിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാസുദേവൻ വക്കീലിനെ പോയൊന്ന് കാണണം. ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം. അത് എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാം സിദ്ധു. ഇനി എന്തിനാണ് ഡിവോഴ്സിൻ്റെ ആ കേസും കാര്യങ്ങളൊക്കെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. അതിനുശേഷം, സിദ്ധു എൻ്റെ ഒപ്പം ട്രീറ്റ്മെൻറ്റ് വരുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ട്രീറ്റ്മെൻറ്റിനോ? അത് അപ്പോഴത്തെ കാര്യമല്ലേ. അത് ശരിയാണല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം സിദ്ധു, ഈ ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ പിൻവലിച്ചിട്ട് നമ്മളൊരുമിച്ച് താമസിച്ച് പിന്നെ നമ്മളൊരുമിച്ച് കീമോതെറാപ്പി എല്ലാം ചെയ്യാൻ പോയി അതിനുശേഷം രോഗം കുറച്ച് പൂർണ്ണമായിട്ട് മാറിയിട്ട് പോരെ ഇനിയിപ്പോൾ യാത്ര. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഈ രോഗിയായ എന്നെയും കൊണ്ട് സിദ്ധു യാത്ര ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. സിദ്ധുവിൻ്റെ യഥാർത്ഥ മുഖം പുറത്ത് വരികയാണ്. നീ എന്താ വേദികയെ, സുമിത്ര പറയുന്നത് കേട്ടാണോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? സുമിത്രയാണോ നിന്നെ പഠിപ്പിച്ചു വിട്ടത്? എന്നെ പഠിപ്പിച്ചു വിട്ടത് ആരെങ്കിലും ആയിക്കോട്ടെ സിദ്ധു, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. സിദ്ധു ഡിവോഴ്സ് പിൻവലിക്കാൻ തയ്യാറാണോ? അതിനുശേഷം എൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം നോക്കൂ സിദ്ധു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ്, വേദികയെ നിൻ്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല വേദികയെ, അവൾക്ക് ഡിവോഴ്സ് വേണം പോലും. നിനക്കേ ഒരു കാര്യവും നടക്കാനായിട്ട് പോകുന്നില്ല. ഇത് കേട്ട വേദികയും അവിടെ നിന്ന് ചാടി എണീറ്റ്, മനസ്സിലായി സിദ്ധു, ഈ ഒരു മുഖം സിദ്ധുവിൻ്റെ പുറത്തു വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ മാറില്ല, നിങ്ങളുടെ സ്വഭാവവും മാറില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാനാണ് ഇത്ര നേരം നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഇനിയും ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ തനി കൊണം നിങ്ങളറിയും എന്നും പറഞ്ഞുകൊണ്ട് വേദിക പൊളിച്ചടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സിദ്ധാർത്ഥ്. ആകെ മൂഡ് ഓഫായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്തറിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു, സീ യു അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.